പി എസ് എൻ സർ ധന്യ ഇപ്പോ മുകേഷിനെതിരായിക്കൊണ്ടുള്ള ആരോപണം അതായത് മുകേഷ് ബലാത്സംഗം ചെയ്തു എന്നുള്ള ആരോപണം ഉന്നയിച്ച നടി ആ അതിജീവിത എന്ന് പറയണം ആ നടി ഏഴ് ഏഴുപേർക്കെതിരെ മറ്റ് ഏഴ് നടന്മാർക്കെതിരെ അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അവർക്കെതിരെ ഒരു പെൺകുട്ടി അവരുടെ ബന്ധുവായ ഒരു പെൺകുട്ടി ബന്ധുവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുന്നു പതിനേഴാമത്തെ വയസ്സിൽ പതിനേഴ് വയസ്സുള്ള സമയത്ത് അവരെ ചെന്നൈയിൽ ഉൾപ്പെടെ കൊണ്ടുപോയി പ്രമുഖർക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചു നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിനക്ക് ഒരുപാട് എന്താണ് അവസരങ്ങൾ ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു ഇവർ ഈ തരത്തിൽ ഫ്രോഡാണ് ഇവർ ഈ തരത്തിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നുള്ള നിലയിലാണ് അവർ ആരോപണം ഉന്നയിച്ചത് അവർ കേസ് കൊടുത്തു കേസെടുത്തിരിക്കുന്നു അപ്പോൾ ഈ എനിക്ക് ചോദിക്കാനുള്ളത് ഈ എന്താണ് ഇത്തരത്തിൽ ഒരുപാട് വ്യാജ ആരോപണങ്ങൾ അതായത് ഹേമ കമ്മിറ്റിയുടെ മറവിൽ ഒന്ന് പേരെടുക്കാൻ വേണ്ടി നിരവധിയായ വ്യാജ ആരോപണങ്ങൾ കൂടി കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇത് 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 എങ്ങനെയാണ് എങ്ങനെയാണ് എന്താ മുന്നോട്ട് പോവുക ഇത് ഒരുപാട് ആളുകളെ രക്ഷിക്കില്ലേ അതിനെ കൂടെ ഒരു ചോദ്യം കൂടെ ഉള്ളത് ഇത്തരം ഉന്നയിക്കുന്നവരെ കൂടി പിന്നോട്ട് ഒരു രീതിയല്ലേ അതാണ് ആ എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് നമ്മളത് അത് പുറത്തേക്ക് വന്ന സമയത്ത് നമ്മളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഷോ ബിസിനസ് എന്ന് പറയുന്നത് വളരെ അപകടകരമായ പുറത്തു പറയാൻ കൊള്ളാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് എന്ന തിരിച്ചറിവിലേക്ക് കേരളം പതുക്കെ ഉണർന്നൊരു സമയമായിരുന്നു അപ്പം അന്ന് കേരളത്തിൻ്റെ ധാർമ്മിക ബോധം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വൃത്തികേടുകൾക്കെതിരെ അതിശക്തമായിട്ട് പോരാടുക എന്നുള്ളതാണ് ജനം മുഴുവനും സ്ത്രീകളുടെ കൂടെ ആയിരുന്നു കാരണം സ്ത്രീകൾക്ക് തൊഴിലെടുക്കുന്ന സ്ഥലത്ത് അവരുടെ തൊഴിലിടങ്ങളിൽ നീതിപൂർവ്വമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് തന്നെയായിരുന്നു നമ്മളെല്ലാം പൊതുവെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹേമ കമ്മിറ്റിക്ക് പുറത്തുള്ള ഒരുപാട് വാർത്തകൾ എന്നുവെച്ചാൽ അതിൻ്റെ അനുബന്ധ വാർത്തകളായിട്ടാണ് ഇപ്പോൾ ഈ പുറത്ത് വരുന്ന ഈ ആരോപണങ്ങളിൽ ബഹുപൂരിപക്ഷമുള്ള യഥാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചതും കേരളത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയതും ഈ അനുബന്ധ ആരോപണങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പ്രത്യേകിച്ച് രഞ്ജിത്തിനെതിരായിട്ട് ബംഗാളി നടി ഉയർത്തി ആരോപണം പോലും അങ്ങനെ തന്നെയാണ് അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് രഞ്ജിത്ത് പുറത്തായി എന്നുള്ളതാണ് സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു അത് മുകേഷ് രാജ്യോ രാജിയില്ലായ്മയോ എന്ന് പറയുന്ന തൃശങ്കുവിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്കും എത്തിച്ചേർന്നു അതെ അതെ അങ്ങനെ എല്ലാ രീതിയിലും ഈ ആരോപണവിധേയരായവർക്കെതിരെ സമൂഹം വിരൽ ചൂണ്ടിയ ഒരു കാലമായിരുന്നു പക്ഷേ പിന്നീട് ഈ പുതിയ പുതിയ ആരോപണങ്ങൾ വരാൻ തുടങ്ങിയ സമയത്ത് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഒരു അതിജീവിത ഏഴുപേർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു പിന്നീട് കുറെ കഴിയുമ്പോൾ അവർക്കെതിരെ അവരുടെ തന്നെ ബന്ധു ഈ കാര്യങ്ങൾ പറയുന്നു കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറയുകയാണ് ചെയ്യാം എല്ലാ ഷോ ബിസിനസ്സിലും ഈ കാസ്റ്റിംഗ് കാസ്റ്റിങ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ ഷോ ബിസിനസ്സിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും പലപ്പോഴും ഉണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലും അങ്ങനെയുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതായത് കിടന്നു നേടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം അതാണ് അത് സ്ത്രീകളെ ഏറ്റവും മോശമായിട്ട് മാറ്റുന്ന ഒരു ഒരു ആരോപണം കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഈ ഒരൊറ്റ ആംഗിൾ മാത്രമേ ഉള്ളൂ എന്ന് സ്ത്രീകളെ ബോധ്യപ്പെടുത്താനും സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്ന ഒരു ആണന്ദത്തിൻ്റെ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുരുഷാധിപത്യത്തിൻ്റെ ഒരു പ്രയോഗമാണത് ശരിക്കും പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു ഒരു സാഹചര്യമാണ് നമ്മളുടെ മുന്നിലുള്ളത് ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നത് അതായത് ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെ മറ്റൊരാൾ ആരോപണം ഉന്നയിക്കുകയും അതിൽ കാമ്പുണ്ട് എന്ന് കണ്ടെത്തപ്പെടുകയും ചെയ്താൽ ആരോപണങ്ങളെല്ലാം തന്നെ ന്യൂട്രലൈസ് ചെയ്യപ്പെടും അതിൻ്റെ ഒരു ശക്തി പിന്നെ അതോട് നഷ്ടപ്പെട്ടുകയാണ് ചെയ്യുന്നത് വെച്ചാൽ ആരോപണങ്ങളിലേക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ട് അത് മാറി ചെയ്യുന്നത് മാത്രമല്ല ആരോപണം ഉന്നയിക്കുന്ന വളരെ ജെന്യൂനായ ആരോപണം ഉന്നയിക്കുന്ന ജെന്യൂനായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന അവരുടെ ക്രെഡിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്യും അങ്ങനെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന വലിയ ഒരു പ്രതിസന്ധിയായിട്ട് ഇത് മാറിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിജീവിത അല്ലെങ്കിൽ ഈ മുകേഷിനെതിരെ പരാതി ഉന്നയിച്ച ഇര അതിജീവിതെന്ന് ഞാൻ പറയില്ല ഇര ഇര പറയുന്നത് അപ്പോൾ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ മുകേഷുമായി വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനൊരു സിംഗിൾ പാരൻ്റാണ് ഇരുപത്തയ്യായിരം രൂപ എൻ്റെ മകളുടെ പഠനത്തിന് വേണ്ടി ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ ഈ ഉമ്മ കൊടുക്കുന്ന സ്മൈലി അയച്ചില്ലേ എന്ന് ചോദിച്ചു ആ അയച്ചു പീഡിപ്പിച്ച ഒരാളുമായി പിന്നെയും നിങ്ങൾ എന്തിനാ സൗഹൃദം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിയാണ് ഏറ്റവും രസം എനിക്ക് അമ്മ സംഘടനയിൽ അംഗത്വം എടുക്കണം സിനിമകൾ വേണം പീഡിപ്പിച്ചു എന്ന് കരുതി എനിക്കൊരാളെ പിന്നെ സൗഹൃദം ഇല്ലാതാക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ എന്തിനാണ് പരാതി കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ വേണ്ട പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇപ്പോൾ രണ്ടുപേരുടെ സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തെ ഏർപ്പെട്ടെങ്കിൽ പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരാളെ മാത്രം കുറ്റക്കാരനാക്കിക്കൊണ്ട്

രാജ്യം എനിക്ക് കൃത്യമായി ഓർമ്മയില്ല തെറ്റാണെങ്കിൽ തെറ്റാണെങ്കിലും രാജ്യം കറക്റ്റ് ഓർമ്മയില്ല വിദേശ രാജ്യമാണ് എന്തായാലും അവിടെ പഠിച്ച കോളേജിൽ നിന്ന് അവരോടൊപ്പം പഠിച്ച പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യം എടുത്ത് പകർത്തി മറ്റു കുട്ടികൾക്ക് അയച്ചു കൊടുത്തു പുറത്തു അല്ല വിദേശ രാജ്യത്ത് അതും പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ സർ ഈ ഇങ്ങനെ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഒന്ന് എന്നെ ഒന്ന് ബലാത്സംഗം ചെയ്തു അതുകൊണ്ട് എനിക്ക് ഒരു ഇരുപത്തയ്യം തന്നുകൂടെ എന്ന് ചോദിക്കുന്നതും അല്ല എന്നെ ഒന്ന് അത് ഒരു വർഷം പക്ഷെ എനിക്ക് ബോധം വന്നത് പിന്നെ അത് ബലാസംഗമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷമാണ് ഈ ഒരു രീതി അംഗീകരിച്ച കൊടുക്കാൻ പറ്റുന്നതാണ് സാർ അല്ല ഇത് ഇതാണ് നേരത്തെ പറഞ്ഞതിന്റെ ഒരു വലിയ പ്രശ്നം അത് തന്നെയാണ് കാരണം നമ്മള് ഒരു ഫൈറ്റ് നടത്തുന്ന ഒരു കോഴ്സിന് വേണ്ടിയാണ് സ്ത്രീകൾക്ക് വേണ്ടിട്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ത്രീകൾക്ക് എന്താണ് സുരക്ഷിതമായിട്ട് ജീവൻ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം അതെ ആ പോരാട്ടത്തിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ആ പോരാട്ടത്തെ മുഴുവനും റദ്ദിയുന്ന ഒരു പ്രക്രിയയാണത് ശരി കാരണം ഇതെല്ലാം ഉഭയസമ്മത പ്രകാരം സെക്ഷൽ എന്താണ് പ്രോസസ്സിൽ പ്രോസസ്സിലേർപ്പെടുകയും അതിനുശേഷം പിന്നീട് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് അത് തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റിത്തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായി പറഞ്ഞാൽ ആണ് അതായത് ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു സാഹചര്യത്തിൽ തന്നെ ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി പ്രശസ്തി ഉണ്ടാക്കുന്നതിന് അധികാരം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ അമ്മയെന്ന് പറഞ്ഞ സംഘടനയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി എല്ലാം നേട്ടങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രക്രിയ ആയിട്ട് മാറി തീരുകയാണ് ചെയ്യുന്നത് അവിടെ നമ്മുടെ ഈ സമരത്തിന്റെ കോഴ്സ് തകർന്നുപോയി അവിടെ പിന്നെ ഒരു ഇല്ല എന്നുള്ളതാണ് പിന്നെ അത് സാധാരണ രീതിയിലുള്ള വാദങ്ങൾ മാത്രമായി തീരുകയാണ് ചെയ്യുന്നത് യുദ്ധം ചെയ്യാല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ആ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രക്രിയ ആയിട്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും ഈ സമൂഹം ഇതിനെ ന്യായീകരിക്കും എനിക്ക് തോന്നുക ഇപ്പൊ സ്ത്രീകൾ സ്ത്രീകൾക്ക് തന്നെയാണ് ഇവിടെ പാലകളാകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഇത്തരം വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഒരാൾ അവർക്കല്ലേ സാർ നീതി നിഷേധിക്കും കാരണം എങ്ങനെ വിശ്വസിക്കും ഇത്തരക്കാർ ഇപ്പൊ വ്യാജ പരാതിക്കാർ രംഗത്ത് വരുമ്പോൾ സത്യസന്ധമായി പീഡിപ്പിക്കപ്പെട്ടവർക്ക് എങ്ങനെയാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ ധൈര്യം ഉണ്ടാകുന്നത് അല്ല സിനിമ മേഖലയെ കുറിച്ച് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ ഇങ്ങനെ തന്നെയാണ് അതെ കാരണം ഇത് അതിൽ പങ്കെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിലിടപെടുന്ന ആളുകൾ ഇത് പരസ്പരം അംഗീകരിച്ചു ഒരുതരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ഇപ്പം നമ്മൾ കേരളത്തിലെ നേരത്തെ സിനിമയൊക്കെ തമിഴ്നാട്ടിലായിരുന്നു കോടമ്പക്കത്തായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ആ പ്രശ്നങ്ങൾ ഒക്കെ നമ്മളത് വരേണ്ട ഒരു നമ്മുടെ സാധാരണ ധാർമ്മികമായിട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ കരുന്ന് വീടുകളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് ഇന്ന് പറഞ്ഞയക്കില്ലായിരുന്നു കാരണം ഇതിൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണെന്ന് ആളുകളങ്ങ് ധരിച്ചുപോയി പോയി പിന്നീടാണോ അതിന് മാറ്റം വരികയും സിനിമ എന്ന് പറയുന്നതിൻ്റെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടി മെച്ചപ്പെട്ടതായിട്ട് മാറത്തു വന്നു കാരണം സിനിമയ്ക്ക് ഒരുപാട് സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മഹത്തായിട്ടുള്ള കലയാണ് സിനിമ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ജനങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ് സിനിമ എന്നുള്ളതിൽ തർക്കമില്ല സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നക്ഷത്രങ്ങളായി മാറുന്നു എന്നുള്ളതും വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാലോ നമ്മൾ സിനിമാ നടികളോ സിനിമാ നടന്മാരോ ഒക്കെ ഏതെങ്കിലും പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് ആളുകൾ കയ്യെത്തി തൊടാനായിട്ട് ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അത്ര വലിയ ആരാധക വൃന്ദാണ് അവർക്കുള്ളത് അപ്പം ആ സാധ്യതകൾ ഇങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എപ്പോഴും നല്ലതാണ് ചീത്തയായി കഴിഞ്ഞാൽ അത് ചീത്ത തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് പഴയ കാലത്ത് പലരും ഇതിനകത്തേക്ക് എത്തപ്പെട്ടുകയും അതേപോലെ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുകയൊക്കെ ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ അഡ്ജസ്റ്റ്മെന്റുകൾ ശരിയല്ല എന്ന് പുതിയ തലമുറ വന്നപ്പോൾ അവർ പറയാനായിട്ട് തുടങ്ങി അവരതിനെ വെല്ലുവിളിച്ചു അതാണ് സംഭവിച്ചത് പുതിയ തലമുറ ഇതിനെ വെല്ലുവിളിക്കുകയാണ് ഈ സമീപനം പറ്റില്ല ഞങ്ങൾക്ക് സൗകര്യമില്ല ഞങ്ങളുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കലാകാരികളും കലാകാരന്മാരുമായിട്ടൂടെ പ്രവർത്തിക്കാനായിട്ട് കഴിയണം എന്ന് പറയുന്ന ഒരു ഒരു കോസ് അവർ മുന്നോട്ട് വെച്ച ാണ് യഥാർത്ഥത്തില യുദ്ധം ഇവിടെ ആരംഭിക്കുന്ന എനിക്ക് തോന്നുന്നത് ആ യുദ്ധത്തെ എന്താണ് ചെയ്യുന്ന പ്രക്രിയയാണ് നേരത്തെ പറഞ്ഞുള്ള വ്യാജ ആരോപണങ്ങൾ ഫ്രോഡുകൾ ഒക്കെ രംഗത്ത് വരുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം ഹേമ കമ്മിറ്റിയെ ബന്ധപ്പെട്ട് അതായത് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഹേമ കമ്മിറ്റിയെ ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റിയിലെ ആരോപണങ്ങൾ കൃത്യമായി പുറത്തു വന്നിട്ടില്ല അത് പുറത്തുവിട്ടിട്ടില്ല യഥാർത്ഥ ഇരകൾ അതാണ് അതായത് അവർ അന്ന് അന്നേ കൊടുത്തു ഈ സംഭവം അതിൻ്റെ മറപ്പറ്റിയാണ് ഇവർ വന്നിരിക്കുന്നത് അപ്പോൾ ഏമാ കമ്മിറ്റിയിലെ അൻപത് പരാതികൾ പോലീസ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിച്ചു അതിൽ ഇരുപതെണ്ണം കഴമ്പുണ്ട് എന്നവർ മനസ്സിലാക്കുകയും അതിൽ അന്വേഷണം നടത്തണം എന്ന് ഇപ്പം അവർ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലും ഒരു പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ തട്ടി ഇതും എന്തെങ്കിലുമൊക്കെ ആരോപണത്തിൻ്റെ പുറകെ ആയിരിക്കാമെന്ന് ജനം തിരിച്ചറിയുന്ന ഒരു കാലം അല്ലെങ്കിൽ ഒരു സമയം അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്തിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അതൊക്കെ മുങ്ങിപ്പോകുന്ന രീതിയിലേക്കുള്ള ചില ഇടപെടലുകൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിലൊരു നീതി കിട്ടും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ അല്ല ഹേമ കമ്മിറ്റി ഒരു കാര്യത്തില് ഗുണകരമായിട്ടുള്ള രീതിയിൽ അതിന്റെ അതിന്റെ ജോലി നിർവഹിച്ചു കഴിഞ്ഞു കാരണം ഇവിടെ നിലനിൽക്കുന്ന ആയിട്ടുള്ള ഇൻഡസ്ട്രിയുടെ ഉള്ളറകളിലും അന്തപുരങ്ങളിലും വലിയ കാറ്റടിപ്പിക്കാനായിട്ട് അതിന് കഴിഞ്ഞ ആ കോലാഹലങ്ങൾ എനിക്ക് തോന്നുന്നത് പുതിയ ഒരു കാലത്ത് വരുന്ന സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും ആകാൻ പാടില്ല എന്ന് പറയുന്ന ധാരണ അതിൽ പ്രവർത്തിക്കുന്നവർക്ക് മുഴുവനും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അതിൽ പ്രവർത്തിച്ചിരുന്ന മുഴുവൻ ആളുകൾക്ക് ഇതൊക്കെ ആകാം എന്നുള്ളതായിരുന്നു അവരുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് ആണ് പ്രശ്നം ശരിക്കും പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം സിനിമ ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ ആളുകളും ഇതിങ്ങനെ മോശമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആണെന്നും സ്ത്രീകൾ ഇതിനകത്തേക്ക് വരുന്നത് ഇതിനു വേണ്ടിയാണ് എന്നൊക്കെ അതുപോലെ തന്നെ എന്താണ് സിനിമാ നിർമ്മാതാക്കള് ചാക്ക് കണക്കിന് പണവുമായിട്ട് വരുന്നത് ഇത്തരത്തിൽ സ്ത്രീകളെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ആർത്തിയുടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ കാഴ്ചപ്പാട് മാറ്റാനെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇന്ത്യ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കണക്കാക്കപ്പെട്ട് പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ അതിലെത്ര ഗുണകരമായിട്ട് മാറി തീരുവെന്നുള്ളത് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെ ആകാം പക്ഷേ ഇത് ഗുണകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഉള്ള സിനിമ ഇൻഡസ്ട്രികളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ഒരു ആഗ്രഹവും അഭിപ്രായം എന്താണ് ഞങ്ങൾക്ക് വേണം ഒരു കമ്മിറ്റി എന്നാണ് അപ്പം അതുകൊണ്ട് ഈ കമ്മിറ്റിക്ക് പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണെന്ന് വെച്ചാൽ ആ അല്ല അപ്പൊ ഓരോരുത്തരും ആവശ്യപ്പെടുന്നുണ്ട് ഇനി അത് എങ്ങനെ നന്നാവുക എന്നുള്ളത് കുറച്ചു കഴിഞ്ഞാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ എന്തായാലും സംഭവിച്ച കാര്യങ്ങളിൽ ഗുണകരമായ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സ്വീകരിക്കാവുന്നതും അല്ലാത്ത നമുക്ക് തള്ളിക്കളയാവുന്നതുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്